Goodbye. Praise the Lord. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനം. എല്ലാ സഹോദരി സഹോദരങ്ങളെ അറിയിക്കുകയാണ്, മുള്ളികൾക്കിടയിലെ ചെറുനാരകം എന്ന ഈ പ്രോഗ്രാമിലേക്ക് പ്രിയരെ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ചില നാളുകളായി ഈ സന്ദേശം നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിലെ ദൈവം. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ തൻ്റെ ജനത്തെ ഉണർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഉറങ്ങുന്നവനെ എവിടെ മരിച്ചവരിടയിൽ കിടന്ന് ഉറങ്ങുന്നവനെ ഇനിയും അവിടെ കിടന്ന് ഉറങ്ങാതെ എഴുന്നേൽക്കും. മുള്ളികൾക്കിടയിലെ ചെറുനാരകം എന്ന ഈ പ്രോഗ്രാമിൽ സ്വർഗത്തിലെ ദൈവം ദൈവരാജ്യത്തിൻ്റെ സന്ദേശമാണ് അറിയിക്കുന്നത്. അത് ഇന്ന് നിങ്ങളെ അറിയിക്കുന്നത് ടേൺ യുവർ ലൈഫ് ആസ് ലൈറ്റ്. ഇതെൻ്റെ സഹോദരങ്ങളെ ഉണർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ചെയ്യുന്ന തൻ്റെ സന്ദേശമാണ്. നിങ്ങളുടെ ജീവനെ ടേൺ ചെയ്യുക. നിങ്ങളുടെ ജീവനെ പ്രകാശമായി ടേൺ ചെയ്യാതെ നിങ്ങൾ ഉറങ്ങിയാൽ അത് നിങ്ങൾക്കും നല്ലതല്ല, ലോകത്തിനും നല്ലതല്ല. അതുകൊണ്ട് പ്രിയരെ, ഈ അന്ത്യനാളുകളിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഓമന കുഞ്ഞുങ്ങൾക്ക് തരുന്ന ഈ സന്ദേശം അവഗണിച്ച് ഓടരുതേ എന്ന് ഓർക്കുകയാണ്. ഇന്ന് ലോകം മുഴുവൻ വാടകോരി അടച്ചിട്ടിരിക്കുകയാണ്. വാടകോരുക, സീജ് ഓഫ് നേഷൻസ്. ലോകത്തെല്ലാം വേലി കെട്ടി അടച്ചിട്ടിരിക്കുകയാണ്. പണ്ടൊക്കെ നമുക്ക് കാണുമ്പോൾ ജെറുസലേം ദേവാലയം കീഴടക്കുവാൻ, അല്ലെങ്കിൽ ജെറുസലേമിനെ കീഴടക്കുവാൻ ബാബിലോണിയ സൈന്യം കടന്നു വന്ന് അതിനെതിരെ വാടകോരി. എന്നാൽ ഇന്ന് ലോകം മുഴുവൻ ഒരു പ്ലേഗ് കടന്നു വന്ന് വാടകോരിയിരിക്കുകയാണ്. രാഷ്ട്രങ്ങളെ തന്നെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ സമയത്തും നിങ്ങൾ കിടന്ന് ഉറങ്ങരുതേ. എസ്പെഷ്യലി എനിക്ക് ഇന്ന് ദൈവം തന്നിരിക്കുന്ന സന്ദേശം ദൈവദാസന്മാരോടാണ്. എന്നാൽ ദൈവജനവും അത് കേട്ടാൽ അവർക്ക് നന്മയാണ്. ഇനിയും കിടന്ന് ഉറങ്ങരുതേ. എഫേസ്യലേഖനം 5-ാം അധ്യായത്തിൽ വിശ്വാസികളെ അടക്കം ദൈവത്തിന്റെ വചനം പറയുന്നു, ഇനിയും മരിച്ചവരുടെ കിടന്ന് നീ ഉറങ്ങല്ലേ. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ആ ജീവനെ പ്രകാശമായി തെളിയിക്കേണ്ട സമയമാണിത്. അതായത് ഒരു ഭവനമുണ്ടാക്കി, ആ ഭവനത്തിൽ ഇലക്ട്രിസിറ്റി കിട്ടി. ഇലക്ട്രിസിറ്റി കിട്ടിയിട്ടും ഇരുട്ടിൽ കഴിയുന്ന ഒരു ജനത്തെ മൂടന്മാർ, മണ്ടന്മാർ എന്നൊക്കെ വിളിക്കാൻ കഴിയുള്ളൂ. ഇന്ന് സ്വർഗത്തിലെ ദൈവം ക്രിസ്തു യേശുവിനെ നാം രക്ഷകനായി സ്വീകരിച്ചതുമൂലം നമുക്ക് ജീവൻ തന്നു. ആ ജീവൻ മനുഷ്യരുടെ പ്രകാശമാണെന്നുള്ള കാര്യം മറന്നുപോകരുത്. എന്നാൽ ഇത് അതൊക്കെ ഇന്ന് മറന്നിട്ട് ദൈവത്തിൻ്റെ കൽപ്പന കിട്ടിയ ജോന എന്ന പ്രവാചകൻ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നിനവയിൽ പോയി പ്രസംഗിക്കാതെ, പ്രവചിക്കാതെ, തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം
തർശീശിലേക്ക് പോകുന്ന ഒരു കൂട്ടം ലോകയാത്രക്കാരുടെ കൂടെ കൂടി അവരുടെ കപ്പലിൽ അടിത്തട്ടിൽ പ്രസംഗിക്കേണ്ട ദൈവദാസൻ സുഖമായി കിടന്നുറങ്ങുന്നു. ആ ദൈവദാസൻ മുഖാന്തരം ആ കപ്പൽ യാത്രക്കാരും അപകടത്തിലായി. സഭേ, ദൈവദാസന്മാരെ, ദൈവം നിങ്ങളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങളെല്ലാം ബഹുമാനിക്കുന്നു, ഓർപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു എന്ത് പ്രസംഗിക്കാൻ പറഞ്ഞു അത് പ്രസംഗിക്കാതെ ജോനയോട് പറഞ്ഞു നീ നിനവയിലേക്ക് പോവുക, നമ്മളോട് പറഞ്ഞു നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പേ. ജോന നിനവയ്ക്കും പോയില്ല, നമ്മളിൽ നല്ലൊരു പങ്ക് ദൈവദാസന്മാരും ദൈവരാജ്യം പ്രസംഗിച്ചുമില്ല. പകരം യേശു പറഞ്ഞതിനെ വിട്ടിട്ട് യേശുവിനെ ഒരു വലിയ ദേവനായി മാത്രം പ്രസന്റ് ചെയ്ത് യേശുവിന്റെ പേരിൽ ഒരു ആരാധനയും സംഘടിപ്പിച്ച് ജനത്തെ കൊണ്ട്, യേശുവിനെ ഉപയോഗിച്ച് ജനത്തെ കൊണ്ട് ജീവിക്കുന്ന ഒരു തലം മാത്രമായിരുന്നു നല്ലൊരു പങ്കും കഴിഞ്ഞ നാളുകളിൽ ചെയ്തത്. അതിന്റെ റിസൾട്ടാണ് ഇന്ന് അനുഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ എന്നെ ദുബായ് പട്ടണത്തിൽ നിന്ന് വിളിച്ചു. അതിന്റെ അടുക്കൽ നിന്ന് എന്നെ വിളിക്കുകയുണ്ടായി. ദേവദാസനെ, ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ അറിയത്തില്ലല്ലോ, ഞാനിവിടെ കുടുങ്ങിപ്പോയി, എനിക്കിവിടെ മീറ്റിങ്ങുകളൊന്നുമില്ല, ഞാനിവിടെ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്, ഞാനൊരു ഹോട്ടലിൽ, ഹോട്ടലുകാർക്ക് കൊടുക്കാൻ പൈസയില്ല, ജനങ്ങളാരും പ്രസംഗിക്കാൻ വിളിക്കുന്നില്ല, എന്നെ രക്ഷിക്കണം, എന്നെ സഹായിക്കണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ നിന്ന് വളരെ കിലോമീറ്റർ അകലെയാണ്, എനിക്കോട്ട് വരുവാൻ കഴിയില്ല. അദ്ദേഹം കരയുകയാണ്. ഇന്ന് മറ്റൊരു ദേവദാസം വിളിച്ചു. ഞാൻ നാട്ടിലേക്ക് വിളിച്ചപ്പോ ഞാൻ കേട്ട കാര്യം ഇതാണ്, ആ ദേവദാസന്മാർ നാട്ടിൽ നിന്ന് കരയുകയാണ്. ഞങ്ങൾക്ക് മീറ്റിംഗ് ലഭിച്ചിട്ട് ആഴ്ചകളായി, ജനങ്ങളില്ല, ഞങ്ങൾക്കൊന്നും തരാൻ ആരുമില്ല. ശ്രദ്ധിച്ചാട്ടെ, ഇതൊക്കെ എന്തിന്റെ റിസൾട്ടാണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ദൈവരാജ്യം പ്രസംഗിക്കാത്തതിന്റെ റിസൾട്ടാണ്. യേശുവിനെ ഒരു ദേവനെ പോലെ പ്രസന്റ് ചെയ്ത് യേശുവിന്റെ പേരിൽ ഒരു ആരാധന നടത്തി ദശാംശവും പ്രസംഗിച്ച് സ്തോത്രക്കാഴ്ചയും പ്രസംഗിച്ച് ഇതാ നിനക്ക് ഈ ഭൂമിയിൽ ഡെലിവറൻസ് കിട്ടുമെന്നും പറഞ്ഞ് ഈ കുരുടന്മാരായ ജനത്തെ, കുരുടനെ വഴി നടത്തി ഇരുവരും കുഴിയിൽ വീഴുമെന്ന് പറഞ്ഞ യേശുവിന്റെ അതേ ആ പ്രസംഗം അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മാറി. ജനങ്ങൾ വരുന്നില്ല, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, ഇന്നും ജനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ. എന്നാ കർത്താവ് പറഞ്ഞത് അങ്ങനെയാണ്, നിങ്ങൾ ദൈവരാജ്യം പ്രസംഗിക്കുക, നിങ്ങൾ ദൈവരാജ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ നിനക്ക് മനുഷ്യന്റെ നേരെ കൈനീട്ടേണ്ടി വരില്ല. എന്ത് തിന്നണം, എന്തു കുടിക്കണം, എന്തുടുക്കണം എന്നല്ല നീ അന്വേഷിക്കേണ്ടത്, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കാൻ, അതോടുകൂടെ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്നുള്ളത് നിന്റെ പുറകെ എത്തിയിരിക്കും. അത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്, കാരണം നീ ദൈവത്തിന്റെ രാജ്യത്തിലാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ദാസന്മാർ, ഇത് മറക്കരുത്. അന്ന് നാം ഇത് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളെ സംരക്ഷിക്കുമായിരുന്നു. കാരണം ദൈവരാജ്യം, രാജ്യം മാറാത്ത അവസ്ഥ നമുക്കുണ്ട്. നമ്മൾ ഇന്ന് ലോകത്ത് കിടക്കുന്നവരാണെങ്കിൽ പ്രശ്നങ്ങൾ അനുദിനം വരുന്നത് ലോകത്തിലാണ്, അനുദിനം വരുന്ന ലോകത്തിലാണ്, ദൈവരാജ്യത്തിലല്ല പ്രശ്നങ്ങൾ വരുന്നത്.
യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ, എന്നിലൂടെ അകത്ത് കടപ്പിൻ എങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. ഈ നാളുകളിൽ ദൈവരാജ്യം എന്ന അകത്ത് നാം കടന്നില്ല എങ്കിൽ നാം പരാജയപ്പെടുവാനായിട്ട് ഇടയാണ്. പ്രിയ ദൈവത്തിന്റെ ദാസന്മാരെ, ഈ നാളുകളിൽ നാം മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. എന്താണ് അതിന്റെ കാരണം? കാരണം യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ പിതാവായ ദൈവം വസിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവനിൽ, യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു. യേശുവിൽ എന്തോ ഉണ്ട്, അതാണ് വിഷയം. ആ യേശുവിൽ ഉണ്ടായിരുന്നത് കുഞ്ഞെ നിന്നിലുണ്ടോ? യേശുവിൽ ഉണ്ടായിരുന്നത് കുഞ്ഞെ, ദൈവദാസനെ, ദൈവദാസിയെ, പ്രിയ ദൈവവൈദ്യ, നിന്നിലുണ്ടോ? യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ പ്രകാശമായിരുന്നു. കുഞ്ഞെ, നിന്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ട്, പക്ഷെ ആ ഇലക്ട്രിസിറ്റി നിനക്ക് പ്രകാശമാണോ? നിനക്ക് മാത്രമല്ല, അയൽക്കാർക്കും പ്രകാശമാണോ? അത് സ്വിച്ച് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ ആ ഇലക്ട്രിസിറ്റി ഒരു ബൾബിലേക്ക് കടന്നു വന്ന് നിനക്കും മറ്റുള്ളവർക്കും പ്രകാശമായി മാറുകയുള്ളൂ. ഇന്ന് യേശുവിന്റെ രക്ഷിതാവായി സ്വീകരിച്ച പ്രിയ ദൈവത്തിന്റെ പൈതങ്ങളെ, നിങ്ങളുടെ ഉള്ളിൽ ജീവനുണ്ട്. നിങ്ങൾ ബൈബിളിലെ ക്രിസ്തുവിനെയാണ് സ്വീകരിച്ചതെങ്കിൽ ജീവനുണ്ട്, കള്ളക്രിസ്തുവിനെയാണ് സ്വീകരിച്ചതെങ്കിൽ ജീവനില്ല. എന്നാൽ കള്ളക്രിസ്തുവിനെ സ്വീകരിച്ചവരെ കുറിച്ചല്ല ഈ പറയുന്നത്, ബൈബിളിലെ ക്രിസ്തുവിനെ സ്വീകരിച്ച എന്റെ സഹോദരങ്ങളോടാണ് പറയുന്നത്. ടേൺ യുവർ ലൈഫ് ആസ് ലൈറ്റ്, നിങ്ങളുടെ ഉള്ളിലെ ജീവനെ, നിങ്ങളുടെ ഉള്ളിലെ ജീവനെ പ്രകാശമായി ഓൺ ചെയ്യ്. ഈ സന്ദേശമാണ് പ്രിയരെ ഇന്ന് ദൈവം നമുക്ക് നൽകുന്നത്. ജോനെ പോലെ ആ സന്ദേശം പ്രാപിച്ചിട്ട് കിടന്നുറങ്ങുകയല്ല വേണ്ടത്, കിടന്നുറങ്ങുകയല്ല വേണ്ടത്. ദൈവം പറഞ്ഞ മണ്ഡലത്തിലേക്ക് പോയി നമ്മൾ ഇത് പ്രകാശമായി മാറണം. എങ്ങനെ പ്രകാശമായി മാറണം? കർത്താവ് എന്താണോ നമ്മളോട് പറഞ്ഞത് അത് നാ വാ കൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ പ്രദർശിപ്പിക്കണം. ഹല്ലേലൂയ. ചില വാക്യങ്ങൾ വായിച്ച് ഈ സന്ദേശത്തിലേക്ക് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 1:4 കടന്നു വരുമ്പോ യേശുവിനെ കുറിച്ച് പറയുകയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അവനിൽ ഉണ്ടായത് ജീവനാണ്. ആ ജീവനെ കുറിച്ച് പറയുന്നത് ശരീരത്തിലെ രക്തത്തിലെ ജീവനെ കുറിച്ചല്ല പറയുന്നത്. അവനിൽ സോയേ, ഇസഡോയി എന്ന ഒരു ഗ്രീക്ക് വാക്കാണ് അത്. സോയേ, നിത്യമായ ജീവൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവൻ അവനിൽ ഉണ്ടായിരുന്നു. ആരിൽ? ക്രിസ്തുവിൽ. ദൈവത്തിന്റെ ജീവൻ, അതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ ഉള്ളിൽ ദൈവം വസിച്ചിരുന്നു. ക്രിസ്തുവിന്റെ ഉള്ളിൽ ദൈവം വസിച്ചിരുന്നു. പ്രിയ കുഞ്ഞെ, രക്ഷിക്കപ്പെട്ട നിന്റെ ഉള്ളിൽ ജീവനുണ്ട്, ജീവനുണ്ട്. പക്ഷെ പ്രശ്നം ഇത്ര മാത്രമേ ഉള്ളൂ, ആ ജീവൻ പ്രകാശമായി മാറിയില്ല. വീട്ടിൽ ഇലക്ട്രിസിറ്റി കിട്ടി, ഇലക്ട്രിസിറ്റി ഉണ്ട്, പക്ഷേ അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് പ്രകാശമാക്കേണ്ട, സ്വിച്ച് ഓൺ ചെയ്യേണ്ട കർമ്മം അത് ചെയ്തില്ല. തുടർന്ന് താഴെ പറയാണ്, അവന് ജീവൻ ഉണ്ടായിരുന്നു, പിന്നെ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഈ നാളുകളിൽ പ്രിയ കുഞ്ഞെ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച അങ്ങേക്കും എനിക്കും കിട്ടിയത് മഹാഭാഗ്യമാണ്, മഹാഭാഗ്യ പദവിയാണ്. എങ്കിലും ആ ജീവൻ അവിടെ ജീവനായി മാത്രം ഒതുങ്ങുകയല്ല, അത് മനുഷ്യരുടെ വെളിച്ചമായി മാറണം. എങ്ങനെ വെളിച്ചമായി മാറണം? ഈ ലോകം മുഴുവൻ ഇരുട്ടിലാണ്. നിങ്ങൾക്കറിയാമോ, ഇതാ ഒരു മാച്ച് ബോക്സ്, തീപ്പെട്ടി. ആ തീപ്പെട്ടിയുടെ ഉള്ളില് എന്തുണ്ടെന്ന് അറിയാമോ? നിറച്ച് തീപ്പെട്ടിക്കോലുണ്ട്. ആ തീപ്പെട്ടിക്കോലിൽ ഒരു പവറുണ്ട്. എന്താണെന്നറിയാമോ? വെളിച്ചം കൊടുക്കാനുള്ള ഒരു ജീവൻ അതിലിരിക്കുന്നുണ്ട്. വെളിച്ചം കൊടുക്കാനൊരു ജീവനുണ്ട്. ഇരുട്ടായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെന്നിട്ട് ആ തീപ്പെട്ടിക്കോല് തീപ്പെട്ടി തുറക്കണം, അതൊക്കെ നമ്മൾ ചെയ്യണം. തുടർന്ന് ആ കോലെടുത്ത് ഉരയ്ക്കണം, അത് കത്തും.
കണ്ടോ, ഇപ്പോ ആ തീപ്പെട്ടിക്ക് അകത്തിരുന്ന ആ മരുന്ന് ഇപ്പൊ എന്തായി മാറി? പ്രകാശമായി മാറി. മനസ്സിലായോ? പ്രകാശമായി മാറി. ഇതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവിക ജീവൻ ഇന്ന് ഈ ലോകത്തിന് പ്രകാശമായി തീരണം. ഇരുളിനെ അകറ്റാൻ പ്രകാശത്തിന് മാത്രമേ കഴിയൂ. ഭൗതികമായ ആ തീപ്പെട്ടിയുടെ വെളിച്ചം ആത്മീകമായ ഇരുട്ടിനെ അകറ്റുകയില്ല. ഭൗതികമായ ആ തീപ്പെട്ടിയുടെ വെളിച്ചം ഭൗതിക ഇരുട്ടിനെ അകറ്റിക്കളയും. എന്നാൽ എന്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ദൈവിക ജീവൻ, അത് ഞാനും നിങ്ങളും പുറത്തേക്ക് എടുത്താൽ അത് ആത്മീക പ്രകാശമായതിനാൽ അത് ആത്മീക അന്ധകാരമായ സാത്താന്റെ കിണ്ടത്തെ തകർത്തെറിഞ്ഞ് മുന്നോട്ടേക്ക് പോകും. ഈ ഒരു സത്യം ദൈവജനം മനസ്സിലാക്കിയാട്ടെ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇതാ അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്ന താഴേക്ക് വായിക്കുമ്പോൾ അതിന്റെ 5-ാം വാക്യം, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഈ നാളുകളില് പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം ബൈബിൾ ഇത് പറഞ്ഞു തരുമ്പോ നമ്മൾ ഇത് പ്രദർശിപ്പിക്കേണ്ടതിന് പകരം അറിവില്ലാത്ത ലോക മനുഷ്യർ ഇത് പ്രദർശിപ്പിക്കുന്നത് കണ്ട് നാണം കടാനല്ലേ ഇന്ന് പലപ്പോഴും കഴിയുന്നുള്ളൂ. തീപ്പെട്ടി കത്തിച്ചാൽ പ്രിയ സഹോദരങ്ങളെ, ആത്മീക അന്ധകാരം പോവുകയില്ല. പക്ഷെ എന്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ക്രിസ്തുവിന്റെ ജീവനെ കത്തിച്ചാൽ, ഒന്ന് പ്രകാശിപ്പിച്ചാൽ, ആത്മീക അന്ധകാരം ഇവിടെ നിന്ന് അകന്നു പോകാൻ ഇടയാകും. പകരം പ്രകാശിപ്പിക്കേണ്ട ജോന പ്രകാശിപ്പിക്കാതെ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങി ആ കപ്പലിലുള്ളവർക്കും ഒരു തലവേദനയായി മാറിയതുപോലെ ഈ ലോകത്തിൽ പ്രകാശമാകേണ്ട സഭ, ക്രിസ്തുവിന്റെ പ്രകാശമായി വിളങ്ങേണ്ട സഭ, ക്രിസ്തുവിന്റെ ജീവൻ മാത്രം പ്രാപിച്ച് പ്രകാശിക്കാതെ ഇന്ന് ഈ ലോകത്തിനും ഒരു തലവേദനയായി മാറിയോ? അങ്ങനെയെങ്കിൽ നമ്മൾ ലോകത്തിനൊരു തലവേദനയായല്ല മാറേണ്ടത്. ആ കപ്പലിൽ ഉള്ളവർക്കും കപ്പലിനും ആ ജോന ഒരു തലവേദനയായി മാറിയതുപോലെ, പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിന് സഭ പ്രകാശമായി തീരണം. ഈ ലോകത്തിനൊരു തലവേദനയായല്ല സഭ മാറേണ്ടത്. ഇന്ന് മനസ്സിലാക്കിയാട്ടെ, ബൈബിളിലെ ക്രിസ്തുവിന് രക്ഷകനായി സ്വീകരിച്ച ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും ജീവനുണ്ട്, സ്വയമുണ്ട്. ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവമുണ്ട്. യേശുവിന്റെ ഉള്ളിലെ പ്രകാശം, അവനിൽ ജീവനുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം അവനിൽ പിതാവായ ദൈവം വസിച്ചിരുന്നു. ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്. യേശു അവിടെ അതിന്റെ അവസാനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി സ്വയമേ അല്ല ചെയ്യുന്നത്, പകരം എന്റെ ഉള്ളിൽ ഒരാളുണ്ട്. അതാരാണെന്നറിയാമോ? ജീവനായ പിതാവായ ദൈവം എന്റെ ഉള്ളിലുണ്ട്. ആ ദൈവമാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത്. വായിച്ചാട്ടെ, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവിനിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. പിതാവ് എന്നിൽ വസിക്കുന്നു. യേശു പറയുന്നുണ്ടോ, യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു. ഏത് ജീവൻ? ദൈവത്തിന്റെ ജീവൻ. കാരണം പിതാവ് യേശുവിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ആ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ഞാനും നിങ്ങളും പ്രകാശമായി മാറുന്നത്. തോന്നിയ പ്രവൃത്തിയല്ല, കർത്താവ് കൽപ്പിച്ച പ്രവൃത്തി. കർത്താവ് നമ്മുടെ എന്ത് പ്രവൃത്തിയെ ചെയ്യാൻ പറഞ്ഞത്? ദൈവത്തിന്റെ ദാസന്മാരെ, നിങ്ങളെ ഞാൻ ബഹുമാനിച്ചുകൊണ്ട് ചോദിക്കും, എന്ത് പ്രവൃത്തി ചെയ്യാൻ പറഞ്ഞേ? നിങ്ങൾ ലോകത്തെ എല്ലായിടത്തും പോയി സുവിശേഷം അറിയിക്കണേ. ഏത് സുവിശേഷം അറിയിക്കാനാ കർത്താവ് പറഞ്ഞേ? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 7-ാം വാക്യം ധാരാളം സ്ഥലത്തുണ്ട്. ഏത് സുവിശേഷം അറിയിക്കാനാ കർത്താവ് എന്നോട് പറഞ്ഞേ? വായിച്ചാട്ടെ, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഘോഷിപ്പിൻ, വായിക്കേ 10:7. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. നിങ്ങൾ പോകുമ്പോൾ ശിഷ്യന്മാരോട് പറയാണ്, സ്വർഗരാജ്യം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. ഇത് ഒരു സ്ഥലത്തല്ല, പല സ്ഥലങ്ങൾ യേശു പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യാതെ
യേശു ക്രിസ്തുവിന് ഒരു ദേവനെ പോലെ, ഓൾറെഡി 31 കോടി ദേവങ്ങളെ ഇന്ന് ഏഷ്യർക്കുണ്ടെന്നാണ് ലോകം സംസാരിക്കുന്നത്. പ്ലസ് വൺ അയാൾ എന്ത് എന്നതുപോലെ യേശുവിനെ പ്രസന്റ് ചെയ്ത് യേശുവിന്റെ പേരിൽ ഒരു ആരാധനയും തട്ടിക്കൂട്ടി, ഇതാ ജനത്തെ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരു തലമല്ല നമുക്ക് വേണ്ടത്, പകരം നമ്മളെ അയച്ച ദൈവത്താലാണ് നാം ജീവിക്കേണ്ടത്. ദൈവമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ദൈവരാജ്യം പ്രസംഗിക്കുവാനായിട്ട് നമ്മളെ അയച്ചിട്ടും ഈ കാലം അത്രയും നമ്മളുടെ ബൈബിൾ കോളേജിൽ പോലും ദൈവരാജ്യം എന്ന സിലബസ് ഇല്ല എന്ന് പല പ്രാവശ്യം ദൈവസ്നേഹികളായ ദൈവദാസന്മാരോട്, പ്രിയ ദൈവദാസനെ അങ്ങയോട് ദൈവം അറിയിച്ചില്ലേ? അങ്ങയോട് ദൈവം അറിയിച്ചപ്പോൾ അങ്ങ് എന്താ ചെയ്തത്? ഇതുവരെയും അങ്ങ് കഴിവുള്ള ആ ദൈവ സ്കൂളിൽ അല്ലെങ്കിൽ ബൈബിൾ കോളേജിന്റെ സിലബസിലേക്ക് ദൈവരാജ്യം യേശു ക്രിസ്തുവിന്റെ ആ സുവിശേഷം കൊണ്ടുവരാൻ ഒരു സ്റ്റെപ്പെങ്കിലും എടുത്തോ? ഇല്ലല്ലോ. ദൈവരാജ്യം എവിടെയെങ്കിലും പ്രസംഗിക്കുന്നത് കാണുമ്പോൾ അങ്ങനെയുള്ള ദൈവദാസന്മാർ ഒരു പ്രാവശ്യം പ്രസംഗിച്ചാൽ അടുത്ത പ്രാവശ്യം അവർക്ക് വാതിൽ കൊട്ടിയടക്കുകയല്ലേ? യേശു പറഞ്ഞത് ചെയ്യാതെ ജോനിയോട് പറഞ്ഞു, നീ നിനവയിലേക്ക് പോ, നിനവയിൽ പ്രസംഗിക്കേ. ജോന നേരെ നിനവയിലേക്ക് പോകേണ്ടതിന് പകരം ഇതാ തർശീശിലേക്ക് പോകുന്ന കപ്പലിൽ അവരോട് കൂടെ എവിടെയാണോ പോകേണ്ടതിന് ഓപ്പോസിറ്റ് യാത്രയാവുകയാണ്. നമ്മളോട് ഇതാ യേശുവിനെ പ്രസംഗിച്ച് ഈ ലോകത്തിലേക്ക് പോകാനല്ല പറഞ്ഞത്, ദൈവരാജ്യം പ്രസംഗിക്കാനാ യേശു പറഞ്ഞത്. തുടർന്ന് യേശുവിനെ അറിയിച്ചാ യേശുവാകുന്ന ജീവൻ പ്രാപിച്ച് നമ്മൾ യേശുവിനെ അനുഗമിച്ച ദൈവരാജ്യത്തിലേക്ക് യാത്രയാകണം. ഇതല്ലേ നമ്മളോട് പറഞ്ഞത്? എന്നാൽ ഈ നാളിൽ അതിനൊന്നും കഴിയാതെ കഴിഞ്ഞ നാളിൽ ഇനി എന്റെ ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഇതാ ദൈവദാസന്മാർ പലരും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം എവിടെയെങ്കിലും അറിയിക്കാൻ ചെന്നാൽ അവിടെ ദൈവദാസന്മാരെന്ന് പറയുന്നവരെ കാണുകയില്ല. കഴിഞ്ഞ 2 മാസം ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ദൈവദാസന്മാരെ ഒന്നും കാണാനില്ല. ഒരു പ്രായമേറിയ ദൈവദാസൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെയുള്ള ഞങ്ങളുടെ ദൈവദാസന്മാരൊക്കെ എന്തിയെ? അവിടെ കടന്നു വന്ന ഒരു സഹോദരി പറഞ്ഞു, എന്തിയെ ഞങ്ങളുടെ ദൈവദാസനൊന്നും വരുന്നില്ലല്ലോ, കാരണം അവർക്ക് ദൈവരാജ്യം വേണ്ട. ചോദിച്ചപ്പോ ഒരു ദൈവദാസൻ മറ്റു ദൈവദാസനോട് പറഞ്ഞു, നിങ്ങൾ വരാത്തവരോട് തന്നെ ചോദിച്ചു നോക്ക്. ചോദിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, ഞങ്ങളുടെ ഡിനോമിനേഷൻ പ്രസംഗിക്കുന്നതല്ല ഇദ്ദേഹം പ്രസംഗിക്കുന്നത്. അപ്പോ അദ്ദേഹം പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ബൈബിളിലല്ലാത്ത ഒരു കാര്യം പ്രസംഗിക്കുന്ന കണ്ട ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞിട്ട് ഇവരെല്ലാം ഒളിച്ചോടിക്കളയുകയാ. ദൈവരാജ്യം പ്രസംഗിക്കുന്നിടത്ത് ഒളിച്ചോടിക്കളയുന്നിയ. പ്രിയ സഹോദരങ്ങൾ, ഇനിയും അധികം ഒളിച്ചോടാൻ എവിടെ കഴിയും? പ്രിയ ദൈവദാസന്മാരെ, സ്നേഹത്തോടെയാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എത്ര നാൾ ഒളിച്ചോടും? ദൈവം ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്നപ്പോൾ ആദവേ ഒളിച്ചോടി ഒരു മരത്തിന്റെ മറവിലിരുന്നത് പോലെ എത്ര നാൾ ഇരിക്കുവാൻ കഴിയും? അധികം താമസിയാതെ നമുക്ക് അനുവദിച്ച ഓക്സിജന്റെ അളവ് തീരും. സ്വർഗത്തിലെ ദൈവം മനുഷ്യപുത്ര തിരികെ വരുമെന്ന് പറയുമ്പോ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ ദേവദാസനെ, ഞാനും നിങ്ങളും എവിടെ ഒളിക്കും? നമുക്ക് ഒളിക്കാൻ അവിടെ സ്ഥലമില്ല. അധികം താമസിയാതെ ഇതാ ഡിജിറ്റൽ ID ഇതാ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഓൾറെഡി പ്രസംഗിച്ച് കഴിഞ്ഞതാണ്, ചില വർഷങ്ങളായി ഇത് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഡിജിറ്റൽ ID കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഇതാ ലൂക്കോസ് 18:8 പറയുകയാണ്, മനുഷ്യപുത്രൻ തിരികെ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ തിരികെ വരുന്നുണ്ട്, നമ്മുടെ കർത്താവ് തിരികെ വരുന്നുണ്ട്, ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അതിന്റെ അർത്ഥം എന്താ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നടക്കുന്നത് വിശ്വാസത്തിന്റെ പരിശോധനയാണ്. ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയിൽ ഇപ്പോൾ നടക്കുന്നത് യൂദാലേഖനം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഇതാ രക്ഷിക്കപ്പെട്ടവർക്ക്, വിശുദ്ധന്മാർക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് എഴുതുവാൻ ഞാൻ ആഗ്രഹിച്ചുവെങ്കിലും ഇതാ വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ട, ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടി എഴുതേണ്ട ആവശ്യം എനിക്ക് തോന്നിയിരിക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പലർക്കും ചിന്ത, ഇതാ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു, ഇനി ആരാധിക്കുക, സ്തോത്ര കാഴ്ചയിടുക, ദശാംശം കൊടുക്കുക, പരിപാടി കഴിഞ്ഞു. നോ, വിശ്വാസത്തിന്റെ പരിശോധനയാണ് ഇനി നമുക്കുള്ളത്. എന്താണ് ഇതിന്റെ അർത്ഥം?
നിന്റെ ഡിനോമിനേഷനാണോ നിനക്ക് വലിയത്? ഈ ബൈബിളിലെ ദൈവത്തിന്റെ വചനമാണോ കുഞ്ഞെ നിനക്ക് വലിയത്? നിന്റെ ഓവർ ടൈം ആണോ വലിയത്? ഈ വചനത്തിലെ ദൈവത്തിന്റെ ആ വചനമാണോ നിനക്ക് വലിയത്? നിനക്ക് സമ്പത്താണോ വലിയത്? നിന്റെ ദൈവ വചനമാണോ നിനക്ക് വലിയത്? അതിന്റെ അർത്ഥം ദൈവമാണോ നിനക്ക് വലിയത്? ദൈവം തന്ന സമ്മാനങ്ങളാണോ വലിയത് എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, എന്നേക്കാളുപരി നിന്റെ അപ്പനെയോ നിന്റെ അമ്മയെയോ നിന്റെ ഭാര്യയെയോ നിന്റെ മക്കളെയോ നിന്റെ സമ്പത്തിനെയോ പോട്ടെ, നിന്റെ ജീവനെങ്കിലും നീ സ്നേഹിച്ചാൽ നീ എനിക്ക് കൊള്ളാവുന്നവനല്ല. വിശ്വാസത്തിന്റെ പരിശോധനയായി നടക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ പ്രിയ കുഞ്ഞെ, നീ ഏത് മതക്കാരനാകട്ടെ, ഏത് സംഘടനക്കാരനാകട്ടെ, ഏത് ഗ്രൂപ്പുകാരനാകട്ടെ, യേശുവിനെ നീ രക്ഷകനായി സ്വീകരിച്ചെങ്കിൽ നിന്റെ അകത്തേക്ക് ജീവൻ വന്നിട്ടുണ്ട്. ആ ജീവൻ കിട്ടിയ ആ ജീവനെ ഒളിച്ചിരിക്കാനല്ല, ആ ജീവനെ പ്രകാശമായി വിരിയിക്കുവാനായിട്ട് ഇടയാകണോ? അങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ നീ തെളിയിച്ച് കാണിക്കണം. എന്തെന്നറിയാമോ പ്രിയ കുഞ്ഞെ, എന്നെയും നിങ്ങളെയും ദൈവം ഭൂമിയിലേക്ക് അയച്ചത് മരിച്ചവസാനിക്കാനല്ല, പകരം ഞാനും നിങ്ങളും ദൈവ കുടുംബമായ ദൈവരാജ്യം അവകാശമാക്കിക്കൊണ്ട് ഇതാ ഈ ലോകത്തിൽ ദൈവത്തിന്റെ മക്കളായി ഈ ഭൂമിയുടെ ഭരണാധികാരികളായി മാറേണ്ടവരാണ്. മരണത്തെ, മരണം നമ്മെ തോൽപ്പിക്കുകയല്ല, മരണത്തെ നാം തോൽപ്പിക്കാൻ നമ്മുടെ അകത്തുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയതാണെന്ന് ഈ നാടുകളിൽ കാണിക്കുവാനിടയാകണം. ഹല്ലേലൂയ പ്രിയ കുഞ്ഞെ, നീ ഓൾറെഡി നിന്റെ അകത്ത് വാക്സിൻ ഉണ്ട്. നിന്റെ അകത്തുള്ള വാക്സിൻ എന്നറിയാമോ? നിന്റെ അകത്ത് ജീവനുണ്ട്. ആ ജീവൻ ഒന്ന് പ്രകാശിച്ചാൽ മതി, നീ ഓൾറെഡി ഹൈലി ഇമ്മ്യൂൺ ആണ്, ഹൈലി ഇമ്മ്യൂൺ. ഹല്ലേലൂയ. ഒന്നിനും നിന്നെ തൊടുവാൻ കഴിയുകയില്ല, പിന്നെ തൊടുന്നമെങ്കിൽ നീ അതിന് വഴി തുറന്നു കൊടുക്കുവാനായിട്ട് ഇടയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് എങ്ങനെ പ്രകാശമായി മാറുവാൻ കഴിയും? സാക്ഷാൽ യേശുവിന്റെ പാദപീഠങ്ങളെ നമുക്ക് പിന്തുടരാം. ദൈവത്തിന്റെ വചനം പറഞ്ഞു, യേശു എങ്ങനെയാ പ്രകാശമായി മാറിയത്? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അവനിൽ, അവന്റെ ഉള്ളിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യനെ പ്രകാശിപ്പിക്കുന്നതായിരുന്നു. എങ്ങനെയാണ് പ്രകാശം? എന്താണ് പ്രകാശം? ഒരു മനുഷ്യന് ഇന്നൊരു സഭയിൽ ചർച്ചയിൽ ചേർന്ന് ചെന്നിട്ട് അവനോട് ചോദിക്കുക, ആ വ്യക്തിയോട്, ഒരു മകനോട് മകനോട് ചോദിക്കുക, മോനെ നീ എന്തിനാണ് ഈ ഭൂമിയിൽ? അവൻ വാവൊളിക്കും. നീ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? അവൻ വാവൊളിക്കും. അവന് പ്രകാശമില്ല, അവൻ ഇരുട്ടിലാണ്. നീ എന്തിനാണ് ഇവിടെ? അവൻ അറിയില്ല. നീ എന്തുകൊണ്ടാണ് മരിക്കുന്നത്? അവൻ അറിയില്ല. അവൻ ആകപ്പാട് അറിയുന്ന ആരാധിച്ചാൽ കിട്ടും. യേശുവിനെ ആരാധിക്കണം. പ്രിയ സഹോദരൻ, ഇതല്ല യേശു പറഞ്ഞ സന്ദേശം. നിങ്ങൾ പോയി ദൈവരാജ്യം ഘോഷിപ്പേൻ. 3.5 വർഷം യേശു ഇത് തന്നെ പറഞ്ഞു. പലരും യേശുവിനോട് പറഞ്ഞു, നീ ഞങ്ങളെ വിട്ടുപോകുന്നത് ഇവിടെ നിൽക്ക്. യേശു ഇതാ ലൂക്കോസ് 4:42-43 വാക്യങ്ങൾ പറയുന്ന ഒരു കാര്യം, എന്നെ എന്റെ പിതാവ് അയച്ചത് ഞാൻ മറ്റു പട്ടണങ്ങളിലോ ഇതാ ദൈവരാജ്യം പ്രസംഗിക്കേണ്ടതാണ്. ദൈവരാജ്യം മറ്റു പട്ടണങ്ങളിലും ഞാൻ അറിയിക്കണം. അതിനുവേണ്ടിയാണ് എന്നെ എന്റെ പിതാവ് അയച്ചത്. അങ്ങനെ യേശു ദൈവരാജ്യം പ്രസംഗിച്ചാണ് തന്റെ ഉള്ളിലെ ജീവനെ പ്രകാശമാക്കി മാറ്റിയത്. ദൈവത്തെ അറിയാത്ത ഈ ലോകത്തിലേക്ക് ദൈവത്തെ അറിയിച്ചു. യോഹന്നാൻ 17:25 വാക്യത്തിൽ യേശു പറയാണ്, പിതാവേ ലോകത്തിന് നിന്നെ അറിയത്തില്ല. ആ ദൈവത്തെ, സൃഷ്ടാവിനെ അറിയാത്ത ലോകത്തിലേക്ക് സൃഷ്ടാവിനെ പരിചയപ്പെടുത്തിയാണ് നാം പ്രകാശമുള്ളവരാക്കി മാറ്റേണ്ടത്. ജനത്തെ പ്രകാശിപ്പിക്കണം, ഇരുളടഞ്ഞ ലോകത്തെ പ്രകാശിപ്പിക്കണം. പിശാച് അജ്ഞതയിലേക്ക് കൊണ്ടുവന്ന ഈ ലോകത്തെ നാം പ്രകാശിപ്പിക്കുവാനായിട്ട് ഇടയാകണം. അതിനെന്ത് ചെയ്യണം? ദൈവരാജ്യ സുവിശേഷം. കർത്താവ് പറഞ്ഞത് നാം പറയണം. ഇനിയും കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങി ആ കപ്പലിന് പ്രശ്നം ഉണ്ടാക്കുന്ന ജോനയെ പോലെ ഇന്ന് സഭയുടെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങി ഇതാ ഈ ലോകത്തിന് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കാതെ ഇതാ ദൈവത്തിന്റെ ദാസന്മാരെ സ്നേഹത്തോടുകൂടെ സ്വർഗത്തിലെ ദൈവം നമ്മൾ ഉപദേശിക്കുക, എഴുന്നേക്ക്, മരിച്ചവരുടെ കിടന്ന് നീയും ഇനി ഉറങ്ങാതെ എഴുന്നേറ്റ് പ്രകാശിക്കേ. അപ്പോൾ ഇതാ ക്രിസ്തു നിനക്ക് ആലോചനകളും പ്രകാശവും ഒക്കെ തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രിയ സഹോദര, യേശു ക്രിസ്തു എങ്ങനെയാ പ്രകാശമായി എന്നൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതാ മത്തായിയുടെ സുവിശേഷം 4 അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ സെബുലൂൺ ദേശവും നഫ്താലി ദേശവും കടൽക്കരയുള്ള ദേശങ്ങളൊക്കെ അങ്ങനെ ഇരുളിലിരുന്ന ദേശം ഒരു വലിയൊരു പ്രകാശം കണ്ടു എന്നാണ് അവിടെ പറയുവാനായിട്ട് ഇടയാകുന്നത്. വലിയൊരു പ്രകാശം, ഇരുളിലിരുന്ന ദേശം, ഈ ലോകം മുഴുവൻ അന്ധകാരമാണ്. എങ്ങനെയാണ് യേശു അവിടെ പ്രകാശമായി മാറിയത്? യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവനെ യേശു എങ്ങനെയാ പ്രകാശിപ്പിച്ചത് കാണുക. ഒന്ന് വായിച്ചേ 4:4 അതിനവൻ
മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല മത്തായി 4:14 സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. താഴേക്ക് മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. മരണത്തിന്റെ ദേശത്തിൽ നിഴലിൽ ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. കാരണം ഇവിടെ നമ്മളുടെ നമുക്കുള്ള തണലെന്ന് പറയുന്നത് ഇതാ ഒരു കൊടയുടെ തണല്, ഒരു തണൽ മരത്തിന്റെ തണല്. നമുക്കിവിടെയുള്ള തണലെന്ന് പറയുന്നത് തണല് തരുന്ന വേറൊന്നുമല്ല, മരണം. എല്ലാവരും മരണകൂടാരത്തിന്റെ കീഴിലാണ്. എങ്ങോട്ടൊക്കെയാണ് യാത്ര? ഇതാ ഒരു പ്ലേഗ് വന്ന് മരിച്ചാലും ഏത് രീതിയിൽ മരിച്ചാലും ആ വ്യക്തി മരണത്തിന്റെ കീഴിലാണ്. ആ വ്യക്തി ദൈവത്തിന്റെ വചനം പറഞ്ഞു ഇരുട്ടിന്റെ കീഴിലാണ്. ഇരുട്ടിലാണ് ആ ജനം ഇരിക്കുന്നത്. അവർക്ക് അറിയത്തില്ല, ഈ ലോകത്തിലെ ജനത്തിന് അറിയത്തില്ല അവരെന്തിനാ ജനിച്ചത്, എന്താ ഇവിടെ ചെയ്യേണ്ടത്, അവരെന്തുകൊണ്ടാ മരിക്കണേ, മരിച്ചു കഴിഞ്ഞാൽ ആർക്കാ റിപ്പോർട്ട് ചെയ്യേണ്ടത്, തുടർന്നുള്ള ജീവിതം എങ്ങനെയാണ്, ഇത് അറിയില്ല എങ്കിൽ പ്രിയ കുഞ്ഞെ, ഈ നാടുകളെ ദൈവരാജ്യ സുവിശേഷം നീ പറയുമ്പോ അവർക്ക് പ്രകാശമുദിക്കുകയാ, പ്രകാശമുദിക്കുകയാ. ആരാ ദൈവരാജ്യ സുവിശേഷം പറയേണ്ടത്? യേശു ക്രിസ്തുവിന്റെ ജീവനകത്തുള്ളവർ. ആ ദൈവരാജ്യ സുവിശേഷം ആര് പറഞ്ഞത്? യേശു പറഞ്ഞത്. ആര് പറയാൻ പറഞ്ഞത്? യേശു പറയാൻ പറഞ്ഞത്. ഞാനും നിങ്ങളും പറയണം. ഈ നാളിൽ ബൈബിൾ കോളേജിന്റെ സിലബസിൽ പോലും അത് ഇല്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം സഭയെ പിശാചി കീഴടക്കി എന്നുള്ളതിന്റെ തെളിവാണത്. ഇത് കേട്ടിട്ട് പോലും ഞാൻ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന ന്യൂട്രൽ ദൈവദാസനായി നിൽക്കുവാനല്ല എന്നെയും നിങ്ങളെ വിളിച്ചത്. ധൈര്യത്തോടെ പൗലോസിനെ പോലെ വിളിച്ചു പറഞ്ഞ, പത്രോസിന്റെ ജീവിതത്തിൽ കുറവ് കണ്ടാൽ വിളിച്ചു പറയുന്ന പൗലോസിനെ പോലെ ഈ നാളുകൾ വിളിച്ചു പറയാൻ തയ്യാറാണ്. എന്തിനാണെന്നറിയാമോ? മറ്റുള്ളവരെ കുറ്റം നൽകാനല്ല, പകരം ഓരോരുത്തരെയും ദൈവത്തിന്റെ വഴിയിൽ നടത്തുവാൻ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ യേശു എങ്ങനെയാണ് ആ വെളിച്ചമായി മാറിയത് എന്ന് താഴേക്ക് നമ്മൾ കാണുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്. എന്റെ 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അന്നുമുതലേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവെന്ന് പ്രസംഗിച്ചു തുടങ്ങി. കണ്ടോ, സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ നിങ്ങൾ മാനസാന്തരപ്പെടുവെന്ന ടൈറ്റിലോടുകൂടെ കാര്യങ്ങൾ പ്രസംഗിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം പറയാ, ഇരുളിലിരുന്ന ജനത്തിന്, മരണനിഴലിന്റെ താഴ്വരയിലിരുന്ന ജനത്തിന് ഇതാ വലിയൊരു പ്രകാശമുദിച്ചു. അതുകൊണ്ട് ജോനെ പോലെ ഇതാ കപ്പലിന്റെ അടിത്തട്ടിൽ ഇതാ ദൈവത്തിന്റെ കൽപ്പന കിട്ടിയിട്ട് നീ ദൈവരാജ്യം പ്രസംഗിക്കെന്ന് പറഞ്ഞിട്ടും അത് പ്രസംഗിക്കാതെ, ജോനയോട് നിനവയിൽ പോയി പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാതെ തർശീശിലേക്ക് ഓടിപ്പോയി ഇതാ ആ ജനത്തിനും അപകടം വരുത്തുന്നത് പോലെ, ഇതാ ദൈവരാജ്യം പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് ദൈവരാജ്യം പ്രസംഗിക്കാൻ പറഞ്ഞത് പ്രസംഗിക്കാതെ ഈ ലോകത്തിനും ഒരു അപകടം വരുത്തി വെക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറാതെ ഈ നാളിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അവ ജോനയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം രക്ഷപ്പെടാൻ? ജോന ഉള്ള സത്യം പറഞ്ഞു, എന്നെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞാ മതി, നിങ്ങൾ രക്ഷപ്പെടും. ഈ നാളുകളിൽ ഇന്നാൾ ദൈവം നമ്മളെ എടുത്ത് പ്രിയ സഹോദരങ്ങളെ തീപ്പൊയിലേക്ക് ഇടുന്നതിന് മുമ്പ് ഈ ലോകത്തിന്റെ വിളക്കാകേണ്ട നമ്മൾ ലോകത്തെ ഇരുട്ടിലേക്കല്ല നടത്തേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള ആ ലോക സ്നേഹത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ തന്നെ എടുത്ത് ഇതാ കളയുവാൻ തയ്യാറാകണം. നമ്മൾ തന്നെ എടുത്ത് കളയുവാൻ തയ്യാറാകണം. ഈ നാളുകളിൽ നമ്മൾ പോകേണ്ടത് ക്രിസ്തുവിന്റെ പിന്നാലെയാണ്, ജനത്തിന്റെ പിന്നാലെയല്ല. അങ്ങനെ ക്രിസ്തുവിന്റെ പിന്നാലെ പോയി ക്രിസ്തു എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് അത് ഈ ജനത്തെ അറിയിച്ച്, ഇതാ പ്രിയ സഹോദര സഹോദരി നിന്റെ ഒരു തംസപ്പ് എനിക്ക് വേണ്ട, നിന്റെ ഒരു കമന്റും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് എന്റെ ദൈവത്തിന്റെ തംസപ്പ് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ അടുക്കലേക്ക് ചെല്ലുവാൻ ക്രിസ്തുവെ അനുഗമിക്കുന്ന ചില ദൈവദാസന്മാർ ഈ അന്ത്യകാലത്ത് എഴുന്നേൽപ്പിക്കാനാ ഈ ശുശ്രൂഷ സ്വർഗത്തിലെ ദൈവം ചെയ്യുന്നത്. പ്രിയ സഹോദര പ്രിയ സഹോദരി, ഇന്ന് പേടിച്ചു വിറച്ച് ഈ പ്ലേഗിന്റെ മുമ്പിൽ പേടിച്ചു വിറച്ചിരിക്കുന്ന ജനത്തിന്റെ മുമ്പാകെയല്ല, പകരം സർവശക്തനായ ദൈവത്തിന്റെ ശക്തമായ വാക്സിനേഷൻ ഇമ്മ്യൂൺ സിസ്റ്റം എന്റെയും നിന്റെ ഉള്ളിലുണ്ട് മനസ്സിലാക്കി, എന്റെയും നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണെന്ന് മനസ്സിലാക്കി പേടിച്ചിരണ്ടിരിക്കാനല്ല, പകരം ഈ നാളുകളിൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഈ ലോകത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിന്നിലൂടെ കടന്നു പോട്ടെ. അപ്പോൾ തന്നെ യേശുവിനെയും അറിയിക്കും.
ഇരിക്കെ, കാരണം യേശുവാണ് അങ്ങോട്ടേക്കുള്ള ഏക വഴി. ഇതാണ് ഈ ബൈബിളിലെ സംവിധാനം, ബൈബിളിലെ പ്രസംഗം. ഇത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് വാ, ശ്രമിക്കുക. എങ്കിൽ നിനക്ക് മനുഷ്യന്റെ നേരെ കൈനീട്ടേണ്ട ആവശ്യമില്ല. എത്ര പ്രതികൂലത്തിന്റെ അവസ്ഥയാണെങ്കിലും നിന്നെ തേടിയുള്ള ഭക്ഷണം അവിടെ കടന്നു വരും. എത്ര ക്ഷാമമാണെങ്കിലും ദൈവം ഒരു കാക്കയോട് കൽപ്പിക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് കൽപ്പിക്കോ, എന്റെ ദാസന് വേണ്ടത് ചെയ്തിരിക്കെ അത് ചെയ്തിരിക്കും. അത് കാക്കയാണെങ്കിലും ചെയ്തിരിക്കും, വിധവയാണെങ്കിലും ചെയ്തിരിക്കും, മത്സ്യമാണെങ്കിലും ചെയ്തിരിക്കും. അതുകൊണ്ട് പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ നാളുകളിൽ ആ കപ്പന്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഹാൻ ജോനയെ പോലെ ഉറങ്ങാതെ, മരിച്ചവരുടെ കിടന്ന് ഉറങ്ങാതെ എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. ദൈവിഷ്ടം എന്തെന്ന് മനസ്സിലാക്കുക. ആ ദൈവിഷ്ടം മനസ്സിലാക്കി സഹിഷ്ണുതയിലൂടെ ദൈവിഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ നമുക്ക് ഒരുങ്ങ ദൈവത്തിൽ ആശ്രയിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങൾക്ക് എൻ്റെ വാക്ക് ദേഷ്യം പോലെ തോന്നിയായിരിക്കാം. അത് ദേഷ്യമല്ല കുഞ്ഞുങ്ങളെ, ഒരു സ്വർഗീയ പിതാവിന് നിങ്ങളോടുള്ള സ്നേഹമാണ്. നിങ്ങളാരും നഷ്ടപ്പെട്ടു പോകാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ക്രിസ്തുവിൽ തൻ്റെ മാറോടണയുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ ലോകത്ത് എവിടെയും നിൽക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ ചിന്തകൾ മനസ്സിലാക്കി അതിലേക്ക് തിരിയുക. നമ്മൾ ഒരിക്കലും തോൽക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ദൈവം ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. കുഞ്ഞെ, നിന്റെ ഡി എൻ എ അതാ, നിന്റെ ഡി എൻ എ അതാ. നീ തോൽക്കില്ല, നീ ജയം മാത്രമേ പ്രാപിക്കുകയുള്ളൂ. കാരണം ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്തുണ്ട്. നമുക്ക് മാനസാന്തരപ്പെട്ടുകൊണ്ട് ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ആ പിതാവിലേക്ക് തിരിയാം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങനെ ആശ്രയിക്കും. കഴിഞ്ഞ നാളുകളിൽ ദൈവരാജ്യം പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പ്രസംഗിക്കാതെ ക്രിസ്തുവിനെ മാത്രം ഒരു ദേവനെ പോലെ അറിയിച്ചു. ഇതാ ജനം ക്രിസ്തുവിൽ കൂടി, ക്രിസ്തുവിലൂടെ കടന്നില്ല, ക്രിസ്തുവിനെ അനുഗമിച്ചില്ല, ക്രിസ്തുവിനെ ആരാധിച്ചു അവർ, ക്രിസ്തുവിനെ അനുഗമിച്ചില്ല, ക്രിസ്തുവിലൂടെ കടന്നില്ല. കർത്താവ് യോഹന്നാൻ 10:9 പറയുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. പ്രിയ സഹോദര, അതുകൊണ്ട് ഈ നാൾ യേശുവിനെ അനുഗമിച്ച്, യേശു പ്രസംഗിച്ച ദൈവരാജ്യം നമുക്കും പ്രസംഗിക്കാം, മറ്റുള്ളവരെ അറിയിക്കാം. അങ്ങനെ നമുക്ക് ലോകത്തിന്റെ പ്രകാശമായി തീരും. ഒരുപക്ഷെ ഇത് ആദ്യമായി കേൾക്കുന്ന സഹോദരങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല എങ്കിൽ യൂട്യൂബിൽ കയറി SVJ Messages, ഷാജി വെമ്പനാട് ജോസഫ് SVJ Messages അടിച്ച ധാരാളം സന്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഷാജി ജോസഫ് അല്ലെങ്കിൽ V.O.SpaceG അടിച്ച ആ ഫേസ്ബുക്ക് സൈറ്റിൽ ധാരാളം സന്ദേശങ്ങളും. പ്രിയ സഹോദരങ്ങളെ, അല്പസമയമേ ഉള്ളൂ. ഇതാ ക്ലോക്ക് അവസാന മണിക്കൂറിലേക്കല്ല, അവസാന മിനിറ്റുകളിലേക്ക് ഇതാ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ടിക് 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 മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി സമയമില്ല, ഇനി പ്രസംഗിക്കാമെന്ന് തീരുമാനിച്ചത് സമയമില്ല. പക്ഷെ ഉള്ള സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ ദൈവം നമ്മൾ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഡിജിറ്റൽ ID കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കണ്ണുരടയ്ക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, അങ്ങ് തന്ന ആ ദൈവിക ജീവനെ പ്രകാശമായി തെളിയിക്കുവാനായിട്ട്. പ്രിയ നല്ല പിതാവേ, ഞങ്ങൾക്ക് സ്വയമേ അത് ചെയ്യുവാനുള്ള കഴിവില്ല. അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അന്ത്യനാളുകളിൽ രാജ്യങ്ങളെല്ലാം വാടകോരി ദുഷ്ടൻ അടച്ചിരിക്കുമ്പോൾ, ഈ നാളുകളിൽ വീണ്ടും അങ്ങയുടെ വചനം, അങ്ങയുടെ മക്കൾക്ക് കൊടുക്കുന്ന അങ്ങയുടെ ദയയ്ക്കായി നന്ദി. ഞങ്ങളെല്ലാം അത് സ്നേഹിക്കുന്നതിനായി നന്ദി. അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്ന ഏതൊരു മകനെയും ഞാൻ ശാസിക്കുന്നു. അങ്ങയുടെ ശാസന ഞങ്ങൾക്ക് ഇഷ്ടമാണ് പിതാവേ. അതിൽ നിലകൊള്ളാൻ, അതിൽ ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചാണ്. സത്യസുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരമാണ്. അങ്ങയുടെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്ന, കഴിഞ്ഞ നാളിൽ തെറ്റിപ്പോയെങ്കിൽ കർത്താവ് ഈ നാളുകളിൽ അങ്ങയുടെ നീതിയിലേക്ക് അങ്ങ് ഞങ്ങളെ വഴിതിരിക്കുക. നന്ദിയോടെ സ്തുതി. ഞങ്ങളങ്ങൾ ആശ്രയിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രോഗങ്ങൾ മൂലം, മറ്റു വിഷയങ്ങൾ മൂലം, ഈ ഷട്ട്ഡൗൺ മൂലം ഭാരപ്പെടുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടെന്ന് അങ്ങ് അറിയുന്നല്ലോ. അങ്ങയുടെ സമാധാനം അവർക്ക് കൊടുക്കണമേ, അങ്ങയുടെ സൗഖ്യം അവർക്ക് കൊടുക്കണമേ.
യേശുവിന്റെ സമാധാനം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ ശബ്ദ കാഴ്ചപരിധിയുള്ള വ്യക്തിത്വങ്ങൾ, വിശ്വാസം ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സൗഖ്യം കടന്നു വരട്ടെ. അവർ സമ്പൂർണമായും ആത്മാവിലും ദേഹിയിലും ശരീരത്തിലും സൗഖ്യമുള്ളവരായി മാറട്ടെ. മഹത്വമെല്ലാം യഹോവയ്ക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ. പ്രിയരെ, സ്വർഗത്തിലെ ദൈവം നമ്മളോട് കൂടെയുണ്ട്. നമ്മൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ ഉള്ളിൽ ഓണർ സൃഷ്ടാവായ ദൈവവും കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തോടെ ഇതാ നമുക്ക് യാത്രയാകാം. ദൈവം നിങ്ങളെ ഏവരെ സഹായിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്തയാഴ്ച വീണ്ടും ഇതേ സമയത്ത് ഇത് മുള്ളികൾക്കിടയിലെ ചെറുനാരക എന്ന പ്രോഗ്രാമിലൂടെ ദൈവരായ സന്ദേശം നമുക്ക് വീണ്ടും കേൾക്കാം. പ്രൈസ് ദ ലോർഡ്.